മന്ത്രിയുടെ മകളോ? അതെ. ഞാനോ? അതെ. നുണ പറയാൻ എന്നെ കിട്ടില്ല. ഞാൻ ഒരു കല്യാണം നടത്തി കിട്ടാൻ 1000 നുണ പറയാം എന്ന് വകുപ്പുണ്ട് കുട്ടി. എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ വകുപ്പൊന്നും. പുടുങ്ങനെ ഞാനായിരിക്കും. എന്റെ സു, നീ മന്ത്രിയുടെ മകളായി വീട്ടിൽ വന്നില്ലെങ്കിൽ കുടുങ്ങുന്ന ഞാനായിരിക്കും. പ്ലീസ്. അവരാരെങ്കിലും ആശുപത്രി വന്ന് എന്നെ ഈ വേഷത്തിൽ കണ്ടാൽ? അവരാരും ആശുപത്രിയിൽ വരാറില്ലല്ലോ. അവർക്ക് എന്നെ വല്ല അസുഖം വന്നാ വേറെ വല്ല നല്ല ആശുപത്രിയും പോകാറ് വരൂ. വരില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വിദ്യാഭ്യാസം കിട്ടാൻ ഞാനില്ല. അവരെ ഇനി കണ്ടില്ലല്ലോ. 10 മണിക്ക് വരാനല്ലോ വിളിച്ചാ പറഞ്ഞത്. എന്നാ ഇനി 5 മിനിറ്റ് ഉണ്ട്. ഗോമതി, എല്ലാം റെഡി അല്ലേ? നീ ഇവിടെ വന്നു എല്ലാം റെഡി അല്ലേ? എല്ലാം ജയിച്ചുകാരി കൊണ്ടുവരാൻ പാടില്ലായിരുന്നോടാ മോനെ? ജയിച്ചുകാരൊന്നും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല ചോദിച്ച. അതൊന്നും വേണ്ട, നല്ല ഗുരുത്തുള്ള ഇത് എന്റെ ഇളയ മകള് അനുരാധ, കോളേജിൽ പഠിക്കുകയാണ്. ഹലോ, ഞാൻ എന്റെ ഫ്രണ്ട് മിനി. എന്താ പേര്? എന്താ പേര്? സുശീല. സുശീല പേര് പോലെ തന്നെയാണ്. ഇതെന്റെ മൂത്ത മകള് കുഞ്ഞുണ്ണിയുടെ ഭാര്യ. കുഞ്ഞുണ്ണി ഇരിക്കും, കുഞ്ഞുണ്ണി ഇരിക്കും, കുഞ്ഞുണ്ണി ഇരിക്കും. കുഞ്ഞുണ്ണി പോലീസിലാ സർക്കിൾ. ഉദ്യോഗകയറ്റം സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വേണ്ടെന്നും പറഞ്ഞ ഒരൊറ്റ ഇരിപ്പാണ്. കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടോ? മന്ത്രിക്ക് എസ്കോർട്ട് പോയപ്പോഴായിരിക്കും. ആയിരിക്കും, ആയിരിക്കും. ഇവൻ പ്രസിദ്ധ വക്കീൽ, എന്റെ അനിയന്റെ മകനും. നമസ്കാരം. എടുത്ത തീരാത്ത അത്ര കേസാ. പാവം, കേസ് വാദിച്ചു വാദിച്ചു ക്ഷീണിച്ചു. ഇവളെന്റെ ഗുമസ്തിയാണ്, ഭാര്യയും കൂടിയാണ്. മൂക്കം അങ്ങോട്ട് മാറ്റണം. സോറി വില്ലേജൻ. പേര് ഗോമതി. ഗോമതി നമസ്കാരം പറയൂ. നമസ്കാരം. അച്ഛൻ ഇപ്പോൾ ഏത് വകുപ്പ് മന്ത്രിയാ? എല്ലാ വകുപ്പും ഉണ്ട്. എല്ലാ വകുപ്പും? അങ്ങനെ ഒരു വകുപ്പുണ്ടോ? അച്ഛ, എല്ലാ വകുപ്പുകളെ പറ്റി മുഖ്യമന്ത്രി ഇവളുടെ ഡാഡിയോട് അന്വേഷിക്കുമെന്ന് സൂചിപ്പിച്ചതാണ്. മന്ത്രി ചന്ദ്രശേഖരൻ പ്രധാനമായും ധനകാര്യ വകുപ്പല്ലേ കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? ഓ, ധനകാര്യം. മന്ത്രിക്ക് നിങ്ങൾ എത്ര പേരാ? അതെത്ര പേരാ? ഒരാണും ഒരു പെണ്ണും. എന്താ ഉഷ്ണിക്കുന്നുണ്ടോ? കാണും, വീട് ഇവിടെ നാലും ഏസിയാണ്. അനു, എന്റെ മോളെ ഏസി കൊണ്ടിരുത്തു. കണ്ടോ, പേർക്കൊന്നും സമയേ. ഞാൻ പോട്ടെ, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. മന്ത്രി വീട്ടിലൊരു ഡ്യൂട്ടി കൊടുക്കും, അതാണ് പറഞ്ഞത്. ചില ഫയൽസ് ഒക്കെ നോക്കാനുണ്ടാവും. ട്രെയിനിങ് കൊടുക്കുകയായിരിക്കും. ഏതായാലും സാവകാശം ആഹാരം കഴിച്ചിട്ട് പോയാ മതി. അച്ഛാ, മന്ത്രി അന്വേഷിക്കും. അന്വേഷിക്കട്ടെ. അനു, മോളെ ഏച്ചിലേക്ക് കുഞ്ഞുണ്ണി. എന്തോ? എങ്ങനെ? കൊള്ളാം. ഭവതി, നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഐശ്വര്യമുള്ള കുട്ടി. ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, മന്ത്രിയുമായി ഒന്ന് ബന്ധപ്പെടട്ടെ, എന്നിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആദ്യം സർക്കുലറിന്റെ കാര്യത്തെ കുറിച്ച് ഒന്നും ശ്രദ്ധിക്കണം. നീ പോടാ അവിടെ. അടുത്ത വർഷം ഈ ദിവസം എന്റെ കുഞ്ഞിന് DIG ആയി. ഈ നാട്ടുകാർ കാണാത്ത വിധത്തിലുള്ള കല്യാണം ഞാൻ നടത്തും. 10-40 സ്റ്റേറ്റുകാർ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വന്ന് നിൽക്കും. അതെ, ഈ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ എന്റെ വെല്ലത്തിന്റെ പ്രൗഢി. ആഹാരമൊക്കെ ഇഷ്ടപ്പെട്ട പോലെ. അതെ, ആ ബ്രൂ ബ്രൂ സാഗടങ്ങനെ. ടു ലേറ്റ്, നേരം വളരെ വൈകി, എനിക്ക് പോണം. ഡാഡി അന്വേഷിക്കും. മന്ത്രി, ഞാൻ വിളിച്ച് പറയാം. ആ ഫോൺ നമ്പർ എത്രയാ? ഫോൺ നമ്പർ എത്രയാ? അതല്ല,
ഇങ്ങോട്ട് വരുന്നത് മന്ത്രി അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ലേ? സമയം വരുമ്പോ പറയാമെന്ന് കരുതി. എന്നാ ഇപ്പൊ പറയണ്ട, സമയം വരുമ്പോ ഞാൻ വിളിച്ചു പറഞ്ഞോളാം.